ഫ്രണ്ട്സ് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഈസി ആൻഡ് ടേസ്റ്റി കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സൂചി ഗോതമ്പ് കൊണ്ടുള്ള പായസമാണ്. അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ദാ സൂചി ഗോതമ്പ് വെള്ളത്തിൽ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്നതാണ്. അത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 3 തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1/2 അഥവാ തനിപ്പാൽ 1/2 കപ്പ്, 2/2 5 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ശർക്കര 450 ഗ്രാം 2 കപ്പ് വെള്ളത്തിൽ ശർക്കര പാനിയാക്കി എടുത്തിരിക്കുന്നതാണ്. ശർക്കര എടുക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിലേ നമ്മുടെ പായസത്തിന് കളറുണ്ടാവും. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് കശുവണ്ടി 7 എണ്ണം, ഉണക്കമുന്തിരി 10 എണ്ണം വീതം, നിലക്കടല ഒരു 12 എണ്ണം, തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചെടുക്കാം. പിന്നെ ഇവിടെ പഞ്ചസാരയിൽ ഞാൻ കുറച്ച് ഏലക്ക 5 ഏലക്കയാണ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നെയ്യ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ 1 കഷ്ണം ചുക്ക്, ഒരു ചെറിയ കഷ്ണം, ഇത് അവസാനം പായസത്തിൽ പൊടിച്ചിടാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മുടെ സൂചി ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അതായത് ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം മേളിലിങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കണം ഈ സൂചി ഗോതമ്പിനെ കാട്ടിലും. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ ചൂട് മൊത്തം പോയതിന് ശേഷം നമുക്കെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതാ നമ്മുടെ സൂചി ഗോതമ്പ് വെന്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വേവിക്കാൻ വെക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ടിത് നമുക്ക് ശരിക്കും ഈ വെള്ളം ഒന്ന് നമുക്ക് ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കണം. ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ഇട്ട് ഇളക്കിയാൽ മതി. അപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് വിട്ടുപോയിക്കോളും. പിന്നെ നിങ്ങളിത് പാത്രം എടുക്കുമ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതാണ് നല്ലത്. കാരണം അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇളക്കാനായിട്ട് എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് നമുക്ക് പായസമാക്കാൻ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഏകദേശം ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട് വെള്ളമൊക്കെ. ഇനി നമുക്ക് ഞാൻ ഈ ചെരുവത്തിലാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചെരുവത്തിലേക്ക് നമുക്ക് ഇന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി, ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചേക്കുന്നതാണ് ഇത് കേട്ടോ. കാരണം അതിൽ കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അരിച്ചെടുക്കണം പാനിയാക്കിയതിന് ശേഷം. അതിനുശേഷം നമുക്ക് ഈ സൂചി ഗോതമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് ഉരുകി ഏകദേശം പകുതി ആവണം. ഇത് ഉരുകി 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 ഇതൊന്ന് കുറുകി പകുതിയായി വരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ശർക്കര പാനിയിൽ കിടന്ന് ഈ സൂചി ഗോതമ്പിലേക്ക് ശർക്കര പാനിയൊക്കെ പിടിച്ച് നല്ല ഉരുക്കി ഇത് പറ്റി പകുതിയാവണം. അപ്പോൾ ആകുമ്പോഴൊക്കെയാണ് നമ്മൾ എന്താ ഏകദേശം ഈ പരുവത്തിലാവണം. ഇനി നമുക്ക് ഇതിലേക്ക് 2/2 ഒഴിച്ചു കൊടുക്കാം. 1/2 1/2 ലാസ്റ്റാണ് ഒഴിക്കുന്നത്, 2/2 ഒഴിച്ചു കൊടുത്തു. ഇതിനി നന്നായിട്ട് തിളച്ച് വറ്റി ഇതും പകുതി വരെ വറ്റി വരണം. ഇതിൽ കിടന്ന് വെന്ത് വെന്ത് പകുതിയാകുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനിടയ്ക്ക് നമുക്ക് ഒന്ന് നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇതാ ഇവിടെ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പായസം ചട്ടിയിൽ അടിയിലിങ്ങനെ പിടിക്കും. അതുകൊണ്ട് ഇതാ ഇങ്ങനെ 8 വരച്ച് കൊടുത്തോണ്ടിരുന്നാൽ മതി. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഇളക്ക് ചെല്ലും. ഇത് കണ്ടോ, 8 വരച്ച് കൊടുക്കുക. ഇത് ഒരു ടിപ്പാണ് ഇളക്കാനുള്ള. ഇങ്ങനെ 8 വരച്ച് കൊടുത്താൽ മതി, എല്ലാ സൈഡിലേക്കും
നമ്മുടെ ഇളക്കൽ എത്തിക്കോളൂ. പായസത്തിന് ഒരു ഒന്നൊന്നര ഇളക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. എന്താ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്കിനി ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം, അഥവാ തനിപ്പാൽ. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനി തിളയ്ക്കേണ്ട കാര്യം, തിളച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പായസം. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചേർന്നാൽ മാത്രം മതി. ഇതിലേക്ക് ഏലക്ക പൊടിച്ചു വെച്ചത് പഞ്ചസാരയിൽ, ഒരു നുള്ളി ഉപ്പുമുണ്ട് ഇതിൽ, ഞാൻ കാണിച്ചിരുന്ന ആ ചുക്കും ഞാൻ ഇതിൽ പൊടിച്ചു ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് മിക്സാക്കിയെടുക്കാം. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ ഇത് ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ കാഷ്നട്ട് കിസ്മിസ്, അതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യ്, നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാൻ നമ്മൾ 3 ടീസ്പൂൺ എടുത്തതിൽ ബാലൻസ് ഉണ്ടായിരുന്ന നെയ്യാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ടോട്ടൽ ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ പായസത്തിന് വേണ്ടി എടുത്തേക്കുന്നത്. ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കളറൊക്കെ നോക്കിക്ക്, ആ ശർക്കരയ്ക്ക് നല്ല കളറുള്ളതായതുകൊണ്ട് പായസത്തിന് നല്ല കളർ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ പായസം റെഡിയായി വരുമ്പം വെളുത്തിരിക്കും പായസം. അപ്പം ശർക്കര എടുക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര എടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് വെള്ളം നീണ്ടു പോകണ്ട, ഒരുപാട് കുറുകിയും പോകണ്ട. ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. അതുകൊണ്ട് ഈ പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. കണ്ടോ, അപ്പം അടിപൊളിയായിട്ട് തോന്നില്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇതിൽ കുറച്ചേറെ പണിയുണ്ട്. കാരണം ഇതിൽ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുന്ന ഒരു പണിയാണ്. പിന്നെ ഇതിൻ്റെ ഇളക്ക്, ഒരൊന്നൊന്നര ഇളക്ക് ഇളക്കിയാലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നമുക്ക് നല്ല അടിപൊളി പായസം കുടിക്കാൻ മേലേ, അപ്പോൾ അങ്ങനെ സന്തോഷിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. ഇതാ ഇവിടെ നല്ല അടിപൊളി മഴയാണ്. അപ്പം മഴയത്ത് മഴയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ചൂട് പായസം കുടിക്കുമ്പം എന്തൊരു രസമായിരിക്കും അല്ലേ? ഞാൻ നിങ്ങളെ അധിക നേരം ഇത് കാണിച്ച് കൊതിപ്പിക്കുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ഞാൻ ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.